ഞാൻ കമ്പ്യൂട്ടർ പഠിച്ചത് വെർച്വൽ ടീച്ചർ സിഡികൾ ഉപയോഗിച്ചാണ്. ഇത്ര എളുപ്പത്തിൽ മറ്റൊരു വിദ്യ കൊണ്ട് നിങ്ങൾക്ക് കമ്പ്യൂട്ടർ പഠിക്കാനാവില്ല. കൂടുതൽ ട്യൂട്ടോറിയൽ വീഡിയോകൾക്ക് സബ്സ്ക്രൈബ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇനി നമുക്ക് ഒരു പുതിയ കോമ്പോസിഷൻ ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനായി ഇവിടെ ക്രിയേറ്റ് ന്യൂ കോമ്പോസിഷൻ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യാം. അതല്ലെങ്കിൽ ഈ എംപ്റ്റി സ്പേസിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് നമുക്ക് ന്യൂ കോമ്പോസിഷൻ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാവുന്നതാണ്. അതല്ലെങ്കിൽ കീബോർഡിൽ കൺട്രോൾ എൻ പ്രസ് ചെയ്തും കോമ്പോസിഷൻ സെറ്റിംഗ്സ് വിൻഡോ എടുക്കാം. അതുപോലെ കോമ്പോസിഷൻ എന്ന ഓപ്ഷനിൽ ന്യൂ കോമ്പോസിഷൻ ക്ലിക്ക് ചെയ്തും നമുക്ക് കോമ്പോസിഷൻ സെലക്ട് ചെയ്യാവുന്നതാണ്. അതിനുശേഷം ഇവിടെ ഞാൻ നെയിം ടൈപ്പ് ചെയ്യുന്നു. ഇവിടെ നമുക്ക് പ്രീസെറ്റ്സ് കാണാം. ഇവിടെ ആവശ്യമുള്ള പ്രീസെറ്റ്സ് സെലക്ട് ചെയ്യാം. ഞാനിവിടെ കസ്റ്റം ആണ് സെലക്ട് ചെയ്യുന്നത്. അതിനുശേഷം റെസല്യൂഷൻ നമുക്കിവിടെ ടൈപ്പ് ചെയ്തതിനു ശേഷം സ്ക്വയർ പിക്സൽസ് സെലക്ട് ചെയ്യുന്നു. ഇവിടെ ഫ്രെയിം റേറ്റ് സെലക്ട് ചെയ്യാം. അതിനുശേഷം ഇവിടെ ഇതിൻ്റെ ഡ്യൂറേഷൻ സെറ്റ് ചെയ്യാം. ഇവിടെ ഞാൻ 10 സെക്കൻഡ് ആണ് ടൈപ്പ് ചെയ്യുന്നത്. ഓക്കെ. ഇനി നമുക്ക് ഈ ഫയല് ടൈം ലൈൻ വിൻഡോയിലേക്ക് ആഡ് ചെയ്യാം. ശ്രദ്ധിക്കുക, ഇപ്പോൾ 10 സെക്കൻഡ് ഡ്യൂറേഷനിലേക്ക് ഈ വീഡിയോ ഇമ്പോർട്ട് ആയിരിക്കുകയാണ്. ഇനി നമുക്ക് ഇതിന്റെ റാം പ്രിവ്യൂ ചെക്ക് ചെയ്യാം. ഇതാണ് റാം പ്രിവ്യൂ. ഇവിടെ നമുക്ക് ഇതിന്റെ പ്രിവ്യൂ കാണുന്നതിനായി റാം പ്രിവ്യൂ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. ശ്രദ്ധിക്കുക, ഇത് ലോഡാവുന്ന വരെ ചെറിയൊരു സ്റ്റെക്ക് ഉണ്ടാവും. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ സ്മൂത്ത് ആയിട്ട് ഇവിടെ നമുക്ക് ഇതിന്റെ പ്ലേബാക്ക് ലഭിക്കുന്നതാണ്. കൂടാതെ ഹൈ റെസല്യൂഷൻ വീഡിയോസ് ആണെങ്കിൽ ഇവിടെ നമുക്ക് ഇതിന്റെ റെസല്യൂഷൻ കുറച്ച് ഇതിന്റെ സ്പീഡ് കൂട്ടാവുന്നതാണ്. ഇവിടെ ക്വാർട്ടർ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ റെസല്യൂഷൻ കുറയുകയും സ്മൂത്ത് ആവുകയും ചെയ്യുന്നതാണ്, സ്പീഡ് ആവുകയും ചെയ്യുന്നതാണ്. ഇവിടെ ഓട്ടോ ക്ലിക്ക് ചെയ്യുന്നു. കൂടാതെ ഇതിന്റെ പ്ലേബാക്ക് നമുക്ക് ചേഞ്ച് ചെയ്യാവുന്നതാണ്. ഇത് ജസ്റ്റ് ഈ റാം പ്രിവ്യൂവിൽ മാത്രമേ ചേഞ്ച് ആവുകയുള്ളൂ. കൂടാതെ ഇവിടെ കോമ്പോസിഷൻ വിൻഡോ മാക്സിമൈസ് ചെയ്യുന്നതിനായി നമുക്ക് കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചതുപോലെ ടിൽഡ് കീ പ്രസ് ചെയ്ത് മാക്സിമൈസ് ചെയ്യുകയും സ്ക്രോൾ ചെയ്ത് സൂമിനും സൂം ഔട്ടും ചെയ്യാം. അതുപോലെ ഇവിടെ നമുക്ക് സൂം സെറ്റിംഗ്സ് ഉണ്ട്. ഇവിടെ നമുക്ക് ആവശ്യമുള്ള സൂം വാല്യൂ സെലക്ട് ചെയ്താൽ മതി. കൂടാതെ ഇവിടെ നമുക്ക് ഇതിൻ്റെ റെസല്യൂഷൻ ചേഞ്ച് ചെയ്യാം. ഹാഫ്, ക്വാർട്ടർ എന്നിങ്ങനെ വ്യത്യസ്തങ്ങളായ ഓപ്ഷൻസ് ഉണ്ട്. അതുപോലെ ഇവിടെ ഇതിൻ്റെ വ്യൂ നമുക്ക് ചേഞ്ച് ചെയ്യാവുന്നതാണ്. കൂടാതെ ഇവിടെ നമുക്ക് വയർ ഫ്രെയിം, അതുപോലെ അഡാപ്റ്റീവ്, ഓപ്പൺ ജി എൽ എന്നിങ്ങനെ വ്യത്യസ്ത ഓപ്ഷൻസ് കാണാം. ഇവിടെ നമുക്ക് ഓപ്പൺ ജി എൽ ഇന്ററാക്റ്റീവ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കമ്പ്യൂട്ടറിൽ ഡിസ്പ്ലേ കാർഡ് ഉണ്ടെങ്കിൽ അത് ഉപയോഗിച്ച് നമ്മുടെ സീന് ബൂസ്റ്റ് ചെയ്യുന്നതാണ്. ഇവിടെ ഓഫ് ചെയ്യുന്നു. കൂടാതെ ഇതാണ് ഇതിൻ്റെ ടൈം ലൈൻ കൺട്രോൾസ്. ഇവിടെ നമുക്ക് ഇതിൻ്റെ മാർക്കർ മൂവ് ചെയ്ത് ഒരു പർട്ടിക്കുലർ ഏരിയ സെലക്ട് ചെയ്യാം. അതിനുശേഷം നമ്മൾ റാം റിവ്യൂ ചെയ്താൽ നമ്മൾ ആ മാർക്ക് ചെയ്ത ഏരിയ മാത്രമേ പ്ലേ ചെയ്യുകയുള്ളൂ. കൂടാതെ നമ്മൾ മാർക്ക് ചെയ്ത ഏരിയ കംപ്ലീറ്റ് നമുക്ക് ഏരിയ മാത്രം നമുക്ക് ട്രിം ചെയ്യാം. അപ്പോൾ ആ ഏരിയ മാത്രമായി ഇത് റെഡ്യൂസ് ആയിരിക്കുകയാണ്. ഇനി നമുക്ക് ഇതിന്റെ കോമ്പോസിഷൻ വിൻഡോയുടെ സെറ്റിംഗ്സ് ലഭിക്കുന്നതിനായി ഇവിടെ കോമ്പോസിഷൻ സെറ്റിംഗ്സ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ മതി. കൂടാതെ ഈ ഓപ്ഷൻ നമുക്ക് പുതിയ കോമ്പോസിഷനിലേക്ക് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഇത് ഡ്രാഗ് ചെയ്ത് ന്യൂ കോമ്പോസിഷൻ എന്ന ഐക്കണിലേക്ക് ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ അത് പുതിയൊരു കോമ്പോസിഷനിൽ ക്രിയേറ്റ് ആയിരിക്കുകയാണ്. കംപ്ലീറ്റ് ട്യൂട്ടോറിയൽ ഡിവിഡികൾ ലഭിക്കുന്നതിനായി നിങ്ങളുടെ അഡ്രസ് 9847700955 ലേക്ക് വാട്സ്ആപ്പ് ചെയ്യുക. കൂടുതൽ ട്യൂട്ടോറിയൽ വീഡിയോകൾക്ക് സബ്സ്ക്രൈബ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക.